ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സൗദാ സ്റ്റുഡിയോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ബേബി മെറ്റൽ പോലത്തെ കുറച്ചും കൂടി വലിയ മെറ്റലല്ല, അതിൻ്റെ ഇടയിൽ ബിഗോണിയ മുളച്ച് വന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. സാധാരണ മണലിലല്ല എല്ലാവരും നട്ട് വളർത്തൽ. അപ്പോൾ ഇന്നലെ നമ്മൾ പുല്ല് പറിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ബിഗോണിയ മുളച്ച് വന്നത് കണ്ടത്. സോ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വിടുന്നത്. ഈ വലിയ ബിഗോണിയ മുളച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു വർഷത്തോളമായി. ഈ ചെറിയ ബിഗോണിയ ഇതാ നമ്മൾ പറഞ്ഞ പോലെ ഇന്നലെ ആണ് നമ്മൾ കല്ലിൻ്റെ ഇടയിൽ മുളച്ച് വന്നത്. ശ്രദ്ധിക്കുന്നത് അത് എങ്ങനെയാണ് അവിടെ ഉണ്ടായത് വെച്ചാൽ, ഈ ബിഗോണിയൻ്റെ ഇല പുഴു തിന്നുകൊണ്ട് അവിടെ ചാടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മുളച്ച് വന്നതാണ് ഈ വലിയ മെറ്റലിൻ്റെ ഇടയിലൂടെ. അപ്പം നമ്മളിതെടുത്തുകൊണ്ട് ഒന്ന് മാറ്റി കുഴിച്ചിടുകയാണ്. ആദ്യം നമ്മൾ പറഞ്ഞല്ലോ ഈ വലിയ ബിഗോണിയ ഒരു വർഷം മുമ്പ് ഉണ്ടായതാണ്, അത് നമ്മൾ സെയിലിനൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇവിടെ കുറച്ചൊക്കെ അധികം ബേബി മെറ്റലിൻ്റെ കുറച്ച് വലിയ സൈസുള്ള മെറ്റലിനെയാണ്. അപ്പോൾ വീട് പണീൻ്റെ ബാക്കി വന്ന മെറ്റൽസാണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ നമുക്ക് രണ്ട് ബിഗോണിയ കിട്ടിയത്. ഇതാ ഇതാണിപ്പോൾ പുതിയതായി നമുക്ക് കിട്ടിയ ബിഗോണിയ. ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്നാവാം വല്ല പുഴുക്കളും തിന്നിട്ട് അപ്പോൾ മെറ്റലിൻ്റെ ഇടയിൽ പുതിയ ബിഗോണിയ വന്നത്. സോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.